സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് വളരെ സുന്ദരമായ ഒരു വിയോഗ ദൃശ്യം വരച്ചിടുകയാണ് അപ്പോസ്തല പ്രവർത്തനം 20-ാം അധ്യായം. പൗലോസ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഫേസ്യൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ സമീപത്തുള്ള ഒരു തുറമുഖ നഗരത്തിലേക്ക് വിളിച്ചു വരുത്തുന്നു. തൻ്റെ ഒരു കപ്പൽ യാത്രാ മധ്യേ പ്രബോധനവും ശക്തിപ്പെടുത്തലും പ്രാർത്ഥനയും കണ്ണീരും ആലിംഗനവുമെല്ലാം കൂടിച്ചേർന്ന തികച്ചും പച്ചയായ ഒരു ജീവിതസന്ധി. ശ്രീഹന്മാരുടെ നിരയ്ക്ക് പിന്നാലെ വരുന്ന സഭാ നേതാക്കളായ ശ്രേഷ്ഠന്മാർ, പ്രസ്ബിറ്ററോയ്, മെത്രാന്മാർ, എപ്പിസ്കോപ്പോയ് എന്നിവരുടെ കാലത്തിന് തിരിതെളിക്കുന്ന മുഹൂർത്തമാണിത്. അപ്പോസ്തലന്മാരുടെ പിൻഗാമികൾ, സത്യവിശ്വാസത്തിൻ്റെ പ്രബോധകർ, സ്നേഹത്താൽ നിറഞ്ഞ അജപാലകർ, അതാണ് സഭാ നേതൃത്വത്തിൻ്റെ ഏറ്റവും സവിശേഷമായ ഗുണങ്ങൾ. ഇന്ന് ശ്ലീഹ അവരെ ഓർമ്മിപ്പിക്കുന്നത് മറ്റൊന്നല്ല. മെത്രാന്മാരെ സൂചിപ്പിക്കുന്ന എപ്പിസ്കോപ്പോയ് എന്ന പദം പോലും കാവൽ കണ്ണുമായി കാത്തിരിക്കുന്നവനെന്നാണ് അർത്ഥം. മറ്റുള്ളവൻ അപകടത്തിൽ വീഴാതെ നോക്കിക്കാക്കുന്നവർ. ഇങ്ങനെയുള്ള വിടവാങ്ങൽ പ്രഭാഷണങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിരവധിയുണ്ട്. ഈ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചു വരുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ 13-17 ഒരു വിടവാങ്ങൽ പ്രസംഗം തന്നെയുമാണല്ലോ, ഫെയർവെൽ ഡിസ്കോഴ്സ്. ഓരോ വിടവാങ്ങൽ പ്രഭാഷണത്തിലും കാതലായി കടന്നു വരുന്ന ഒരു സംഭവമുണ്ട്. ഒരു പുത്തൻ നേതാവിനെയോ അല്ലെങ്കിൽ കാവലാളയോ ലഭിക്കും എന്നൊരു ഉറപ്പും വാഗ്ദാനവും. മോശ തൻ്റെ ജനത്തിൻ്റെ ശ്രേഷ്ഠന്മാരെ വിളിച്ച് തൻ്റെ ദൗത്യമേൽപ്പിക്കുന്നത് പോലെ നിയമാവർത്തനം 31:28 ശ്രീഹ ഇവിടെ ഈ ശ്രേഷ്ഠന്മാരെ തൻ്റെ ദൗത്യം പരമേൽപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ ജനത്തെ ഔദാര്യപൂർവ്വം ആത്മസമർപ്പണത്തോടെ പാലിക്കാൻ. നേടുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് അഭികാമ്യം എന്ന അലിഖിത സുവിശേഷ പാഠം പഠിപ്പിച്ചുകൊണ്ട് അപ്പോസ്തലന്മാരുടെ പിൻഗാമികൾ, അപ്പോസ്തലന്മാരാകട്ടെ ക്രിസ്തുവിൻ്റെ തന്നെ പിൻഗാമികൾ, നമ്മളെല്ലാം ആ ഒരർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ തന്നെ തുടർച്ചക്കാരാണ്, കർമ്മം കൊണ്ടും ജീവിതം കൊണ്ടും. ശ്രീഹ പറയുന്നു, മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി നാം സത്യത്തെ പൂഴ്ത്തി വയ്ക്കരുത് എന്ന്, സത്യത്തെ പ്രഘോഷിക്കുക തന്നെ വേണം. പിൽക്കാലത്ത് 2 തിമത്തി 4:2-4 ശ്രീഹ ഇത് ആവർത്തിക്കുന്നുണ്ട്. സഭയുടെ ഘടനാപരമായ വളർച്ചയുടെ ഘട്ടങ്ങളാണിതെന്ന് ഓർക്കണം. സഭ വളരാൻ തുടങ്ങുകയാണ്, വ്യവസ്ഥാപിത തലങ്ങളിൽ സഭ ഉറയ്ക്കാൻ തുടങ്ങുന്നു. എന്നാൽ ഈ ഉറപ്പ് മാനുഷിക സിദ്ധാന്തങ്ങളുടെയോ മികവുകളുടെയോ ബലത്തിലാകരുത്, അത് ദൈവനിശ്ചയത്തിലും ദൈവവചനത്തിലും ഊന്നി നിൽക്കണം. ശ്രീഹ പറയുകയാണ് അപ്പോസ്തല പ്രവർത്തനം 20:32, ദൈവത്തിൻ്റെ കൃപയുടെ വചനം നമ്മെ പണിതുയർത്തുന്നുവെന്ന്, അത് നമ്മെ വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ അവകാശത്തിൽ പങ്കാളികളാക്കുന്നുവെന്ന്. കൃപ, കാരിസ്, ദാനം എന്നൊരർത്ഥം കൂടി അതിനുണ്ട്. ഇന്നലെ എന്ന പോലെ ഇന്നും സങ്കീർത്തനം 68 തന്നെയാണ്. അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ശ്രീഹ പറയുന്ന എഫേസ്യർ 4:8 നാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശ്രദ്ധിക്കുന്നുമുണ്ട്. കർത്താവ് ആരോഹണം ചെയ്തപ്പോൾ അവൻ മനുഷ്യർക്ക് ദാനങ്ങൾ വാരി വിതറിയെന്ന്. യഥാർത്ഥത്തിൽ ദൈവകൃപ തന്നെയാണ് ഈ ദൈവിക ദാനങ്ങൾ. അവ സഭയെ കെട്ടിപ്പടുക്കുന്ന ശുശ്രൂഷകളുടെ വൈവിധ്യമാണ്, പരിശുദ്ധാത്മാവ് ഉണർത്തുന്ന വിശുദ്ധമായ വൈവിധ്യങ്ങൾ, ലെജിറ്റിമേറ്റ് ഡൈവേഴ്സിറ്റി. പണിതുയർത്തുക, ഒയ്ക്കോഡോമിയ എന്നാൽ ഭവനമായി സ്ഥാപിക്കുക എന്നാണ് അർത്ഥം. ക്രിസ്തുവിൻ്റെ കൃപാവചനം നമ്മെ ഒരു ദൈവിക ഭവനമായി മാറ്റുന്നു. വേർതിരിവുകളെ അതിലംഘിക്കുന്ന സഹവാസത്തിൻ്റെ ദൈവിക ഭവനമാണത്. വിശുദ്ധീകരിക്കുക, അഗിയാസോ എന്ന സുവിശേഷത്തിലും നാം അത് കാണും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അതുമാത്രമാണ് പ്രധാനമായി നാം കാണുന്നതെന്ന് പറയേണ്ടി വരും. സത്യത്തിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരായി നാഥൻ നമ്മെ സ്ഥാപിക്കുകയാണ്. തൻ്റെ വിടവാങ്ങൽ പ്രഭാഷണത്തിൻ്റെ ഒടുവിൽ നാഥൻ നടത്തുന്ന ഒരു പ്രാർത്ഥനയാണിത്, ഒരു വിശുദ്ധീകരണ പ്രാർത്ഥന, കോൺസെക്രേറ്ററി പ്രയർ, പ്രധാന പുരോഹിതൻ്റെ പ്രാർത്ഥന പോലെ, ഹൈ പ്രീസ്റ്റ്ലി പ്രയർ, യോഹന്നാൻ 17. അത് മ്ലാനമായ ഒരു പ്രാർത്ഥനയല്ല, ദൃഢനിശ്ചയത്തിൻ്റെയും പ്രത്യാശയുടെയും ആനന്ദത്തിൻ്റെയും ഭാവമാണതിന്. കാൽവരി കൺമുൻപിൽ കാണുമ്പോൾ പോലും തൻ്റെ ലൗകിക ശുശ്രൂഷകളുടെ അന്ത്യത്തിലാണ് നാഥൻ അപ്പോൾ നിൽക്കുന്നത്. അവൻ ആ ശുശ്രൂഷകൾ തൻ്റെ ശിഷ്യർക്ക് പരമേൽപ്പിക്കുകയാണ്. ക്രിസ്തു ശിഷ്യൻ ക്രിസ്തുവിൻ്റെ തന്നെ തുടർക്കഥയാകുന്നു. തൻ്റെ ശിഷ്യനിൽ ക്രിസ്തു തന്നെയാണ് മഹത്വപ്പെടുന്നതും, യോഹന്നാൻ 17:10. താൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന വിളംബരത്തിൻ്റെ അടുത്ത് തന്നെയാണ് നാഥൻ പഠിപ്പിക്കുന്നത്. നമ്മൾ ഈ ലോകത്ത് തന്നെ ആയിരിക്കണമെന്ന്, ശുശ്രൂഷ ചെയ്യേണ്ടത് ഈ ലോകത്ത് തന്നെയാണ്. നമ്മൾ ലോകത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു, എന്നാൽ അതേസമയം നമ്മൾ ലോകത്തിൻ്റെതല്ല. ഇതാണ് അഗിയാസോ എന്ന പദം സൂചിപ്പിക്കുന്ന ആ വിശുദ്ധീകരണം. ദൈവത്തിനായി നീക്കിവെക്കപ്പെട്ടവർ, ലോകവിഷം തീണ്ടാതെ ലോകത്തെ ശുശ്രൂഷിക്കുന്നവർ, തങ്ങൾക്ക് ലഭിച്ച ദൈവിക വിശുദ്ധി സമഗ്രമായി അവർ ലോകത്തിലേക്ക് പകരുന്നു എന്നർത്ഥം. ക്രിസ്തുനാഥൻ പ്രാർത്ഥിക്കുന്നത് ആരും നശിച്ചു പോകാതിരിക്കാനാണ്, ദൈവം ഒന്നായിരിക്കുന്നത് പോലെ എല്ലാവരും ഒന്നായി തീരുവാനും. അതിനാൽ തന്നെ അവൻ നമ്മെ ഒരു ഭവനമായി മാറ്റുകയാണ്, ഒയ്ക്കോഡോമിയ. തൻ്റെ വചനത്താൽ അവൻ ആ ഭവനം പണിയുന്നു.
സഭയുടെ വളർച്ചാ വഴികളെ നാം ശ്രദ്ധിക്കുമ്പോൾ ഇന്ന് നാം തിരിച്ചറിയേണ്ടതും ഈ വളർച്ച എത്രമാത്രം തിരുവചനബദ്ധമാണെന്നാണ്. ആദ്യകാലത്ത് ഭൂരിഭാഗവും യഹൂദരല്ലാത്തവരടങ്ങിയ ക്രിസ്തീയ സഭ എന്തുകൊണ്ട് യഹൂദരുടെ പഴയ നിയമത്തെ തങ്ങളുടേതായി സ്വീകരിച്ചുവെന്നും അതിനെ സ്വന്തം വ്യാഖ്യാനങ്ങൾ നൽകി കൈക്കലാക്കിയെന്നും യഹൂദർ തർക്കം ഉന്നയിച്ചിരുന്നു. എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾ തങ്ങളുടെ വേദത്തെ വ്യത്യസ്തമായി വ്യാഖ്യാനിച്ച് അതിനെ കൈയടക്കി വെക്കുന്നുവെന്ന്. ക്രിസ്ത്യാനികൾ വചനത്തെ വ്യാഖ്യാനിച്ചത് വ്യക്തിപരമായ ക്രിസ്താനുകരണം കൊണ്ടും ജീവിതം കൊണ്ടുമാണ്. അതുകൊണ്ടാണ് വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ അവകാശം നമുക്കെല്ലാം വചനം വഴി സംലബ്ധമായി എന്ന് പറയുന്നതും അപ്പോസ്തല പ്രവർത്തനം 17:32. നമുക്ക് അവകാശമില്ലാതിരുന്ന തിരുവചനം നമ്മുടേതായി. നമ്മെ ആരെയും വേർതിരിക്കാതെ വചനമായ ദൈവം തന്നെ തന്നെ നമുക്കായി നൽകി എന്ന് മനസ്സിലാക്കുന്നതാണ് കുറെ കൂടി ഉചിതം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന രക്തസാക്ഷിയായ വിശുദ്ധ ജസ്റ്റിൻ എന്ന വിഖ്യാത സഭാപിതാവ് യഹൂദ റബ്ബിയായ തർഫോണിനോട് പറഞ്ഞത്, ഇവയെല്ലാം നിങ്ങളുടെ വിശുദ്ധ ലിഖിതങ്ങളിൽ അടങ്ങിയിരിപ്പുണ്ട്. നിങ്ങളുടെ വിശുദ്ധ ലിഖിതങ്ങളെന്നല്ല, ഞങ്ങളുടേത് എന്ന് പറയുന്നതായിരിക്കും ഇനി ഉചിതം. കാരണം ഞങ്ങൾ അവ അനുസരിച്ച് പാലിക്കുന്നു. നിങ്ങളാകട്ടെ അതെല്ലാം വായിച്ചിട്ടും ആത്മാവിൽ ഗ്രഹിക്കുന്നില്ല.